മുക്കനഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്രധാന കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിർമ്മിച്ച താൽക്കാലിക കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഇനിയും നടപടിയായില്ല. എം എൽ എ ഓഫീസ്, പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കുടുംബശ്രീ നഗരചന്ത എന്ന പേരിൽ താൽക്കാലിക നിർമ്മാണം നടത്തിയത്. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഇ എം എസ് കെട്ടിടത്തിലെ പ്രധാന പാർക്കിംഗ് ഏരിയയിലെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നാവശ്യമാണ് ശക്തമാവുന്നത്. എം എൽ എ ഓഫീസും ഇ എം എസ് ഓഡിറ്റോറിയവും മുക്കം പ്രസ് ക്ലബ്ബ് ഓഫീസും മറ്റു കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കുടുംബശ്രീ നഗരചന്ത എന്ന പേരിൽ മാസങ്ങൾക്ക് മുമ്പാണ് വിപണന കേന്ദ്രം ആരംഭിച്ചത്. ഇത് അടച്ചുപൂട്ടിയിട്ടും നഗരസഭ ഇതുവരെ പൊളിച്ചു നീക്കിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുതൽ നഗരചന്ത കെട്ടിടത്തിന് മുന്നിൽ താൽക്കാലികമായി മറ്റൊരു ചന്ത ആരംഭിക്കുകയും ചെയ്തു. പാർക്കിംഗ് ഏരിയയിലുള്ള കെട്ടിടം മൂലം വിവിധ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തുന്ന നാട്ടുകാർക്ക് വളരെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനിടയിലാണ് വീണ്ടും പാർക്കിംഗ് സ്ഥലം കയ്യേറി ചന്ത ഒരുക്കിയത്. നിരവധി സ്ഥാപനങ്ങളുള്ള ഈ കെട്ടിടത്തിന് രണ്ട് ഭാഗങ്ങളിലായി പരിമിതമായ പാർക്കിംഗ് ഏരിയയാണുള്ളത്. ഇതിൽ പ്രധാന പാർക്കിംഗ് ഏരിയയിലാണ് നഗരചന്ത കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്നത്. ഇ എം എസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് റോഡിലാണെങ്കിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും വീതി കുറഞ്ഞതും തുടർച്ചയായി ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നതുമാണ്. പാർക്കിംഗ് സ്ഥലം കുറഞ്ഞതോടെ ഇ എം എസ് കെട്ടിടത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുന്നതും പതിവാണ്. ഇത് മാർക്കറ്റ് റോഡിൽ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്കിനും ഇടയാക്കാറുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇരുചക്ര വാഹനങ്ങൾക്ക് തന്നെ നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കുടുംബശ്രീയുടെ നഗരചന്തയാവട്ടെ അടച്ചിട്ട് മാസങ്ങളായി. വലിയ തുക ചെലവഴിച്ച് നിർമ്മിച്ച വിപണന ചന്തയാണ് നോക്കുകുത്തിയായി നിൽക്കുന്നത്. അവർ പോലും കൃത്യമായി ഉപയോഗിക്കാത്ത സ്ഥാപനം ആർക്ക് വേണ്ടിയാണ് ഇവിടെ സ്ഥലം മുടക്കി നിൽക്കുന്നതെന്ന് നാട്ടുകാരും കച്ചവടക്കാരും ചോദിക്കുന്നു. നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും സംഭവം കണ്ടില്ലെന്നടിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നഗരസഭാ പരിധിയിലെയും വാണിജ്യാവശ്യത്തിനുമുള്ള കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആവശ്യത്തിന് പാർക്കിംഗ് നിർബന്ധമാണെന്നത് കേരള മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലുണ്ട്. കെട്ടിട നിർമ്മാണ സമയത്ത് പാർക്കിംഗ് ഏരിയ പ്ലാനിൽ കാണിച്ചിരിക്കണം. പ്ലാൻ പാസ്സായി കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാലും പ്രസ്തുത സ്ഥലം പാർക്കിങ്ങിനായി തന്നെ ഉപയോഗിക്കണമെന്നാണ് ചട്ടം. എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ് മുക്കം നഗരസഭയിൽ. ന്യൂസ് ബ്യൂറോ മുക്കം.